നമസ്കാരം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുടെ നാടായി കേരളം മാറിയിട്ടും സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്ന സമീപനം ഇപ്പോഴും തുടരുകയാണ്. ഒരു മാസത്തിനകം രണ്ട് തവണ കേന്ദ്ര സംഘം കേരളത്തിലേക്ക് വരേണ്ടി വരുന്നത് പ്രതിരോധത്തിന്റെ അമ്പേ പരാജയപ്പെട്ടതിന്റെ തെളിവാണ്. കോവിഡ് തീവ്രവ്യാപനമുള്ള രാജ്യത്തെ 20 ജില്ലകൾ എടുത്താൽ 12 കേരളത്തിലാണ്. എന്നിട്ടും സർക്കാർ ഇക്കാര്യം ഗൗരവത്തിലെടുക്കുന്നില്ല. ഒടുവിലത്തെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 69,456 സജീവ കേസുകളാണുള്ളത്. കോവിഡ് പ്രതിരോധത്തിൽ പ്രകടമാകുന്നത് സർക്കാരിന്റെ നയപരമായ അവ്യക്തതയാണ്. ടെസ്റ്റുകളുടെ എണ്ണം 100,000 വർദ്ധിപ്പിക്കുമെന്നും 70% RT-PCR വേണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ വിദഗ്ധർ ആന്റിജൻ ടെസ്റ്റ് മതിയെന്ന് നിർദ്ദേശിക്കുന്നു. കേരളത്തിലെ കോവിഡ് പ്രതിരോധ നയം തീരുമാനിക്കുന്നത് ആരെന്ന ചോദ്യവും പ്രസക്തമാണ്. ലോകവ്യാപകമായി 60% ആന്റിജൻ ടെസ്റ്റുകളിലും തെറ്റായ ഫലം ലഭിക്കുന്നുണ്ട്. ഫലപ്രദമല്ലെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ആന്റിജൻ ടെസ്റ്റ് നിർദ്ദേശിക്കുന്നത് മലയാളികളെ അപമാനിക്കലാണ്. ജനങ്ങളെ വഞ്ചിക്കുന്ന സർക്കാർ ഇതര സംസ്ഥാനങ്ങൾ കോവിഡിനെ നേരിട്ട രീതി മാതൃകയാക്കാൻ ശ്രമിക്കുക തന്നെ വേണം. രോഗം റിപ്പോർട്ട് ചെയ്തപ്പോൾ മുതൽ ICMR ലോകാരോഗ്യ സംഘടനയുടെയും മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്നത് പ്രശ്നമെന്ന് ഇനിയെങ്കിലും അംഗീകരിക്കണം. ലോകം മുഴുവനും അംഗീകരിച്ച രാജ്യം പിന്തുടരുന്ന മാനദണ്ഡങ്ങളാണ് ഇക്കാര്യത്തിൽ പിന്തുടരേണ്ടത്. കേന്ദ്രം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർദ്ദേശിച്ചപ്പോൾ വീടുകളിൽ ക്വാറന്റൈൻ മതിയെന്നും ട്രേസ് ട്രസ് ട്രീറ്റ് ആണ് ശരിയെന്നുമായിരുന്നു സംസ്ഥാന സർക്കാർ നിലപാട്. ഇതെല്ലാം പരാജയപ്പെട്ടെന്ന് വ്യക്തമായതിനാൽ സംസ്ഥാനം ചെയ്യുന്നത് മാത്രം ശരിയെന്ന സമീപനം മാറ്റണം. സർക്കാർ പരിപാടികൾ പോലും പ്രോട്ടോകോൾ ലംഘിച്ച് നടത്തിയ ശേഷം പൊതുജനങ്ങളോട് പ്രോട്ടോകോൾ പാലിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വിചിത്ര രീതിയാണ് കേരളത്തിലുള്ളത്. രാജ്യത്തെ കോവിഡ് തലസ്ഥാനമായി കേരളം മാറിയിട്ടും മരണനിരക്ക് കുറയ്ക്കാൻ കഴിഞ്ഞത് നേട്ടമായെന്ന് അവകാശപ്പെടുന്ന ആരോഗ്യമന്ത്രി ലജ്ജയില്ലാത്ത പരിഹാസപാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കോവിഡ് പ്രതിരോധത്തിൽ കേരളം നേട്ടമുണ്ടാക്കിയെന്ന അവകാശവാദങ്ങൾ ഇടത് സർക്കാരിന്റെ PR പ്രചാരണ പദ്ധതിയുടെ ഭാഗമായിരുന്നെന്ന് ഇനിയെങ്കിലും ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ജനങ്ങളുടെ മുന്നിൽ തുറന്ന് സമ്മതിക്കുകയാണ് വേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.